ഹായ് എവ്രി വൺ, ഹോൾ എവർ ഫോൺ മല്ലു സീരീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മണി ഹീസ്റ്റിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് എപ്പിസോഡിലേക്ക് കടക്കാം. തുടക്കത്തിൽ നമ്മൾ കാണുന്നത് രണ്ട് അഭയാർത്ഥികൾ അമ്മയും മകനും കൂടിയിട്ട് ഒരു പുഴ നീന്തി കടക്കുന്നതാണ്. ആ ഒരു സമയത്ത് ആർമിക്കാർ വെടിവെച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അമ്മയ്ക്ക് വെടിയേൽക്കുന്നു. അപ്പോഴും നീന്തി രക്ഷപ്പെടാൻ മോനെ എന്ന് പറഞ്ഞിട്ട് അമ്മ മകനെ രക്ഷപ്പെടാൻ പ്രേരിപ്പിക്കുകയാണ്. പക്ഷെ കറക്റ്റ് ടൈമിൽ തന്നെ ആർമിക്കാരുടെ കയ്യിലേക്കാണ് ഈ മകന് നീന്തി കയറിയെത്തുന്നത്. ഈ മകന് ആ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്കാണ് അവർ കൊണ്ടുപോകുന്നത്. ഒരുപാട് ക്രൂരപീഡനങ്ങളും അടി ഇടി വെടി പുക ഒക്കെ കഴിഞ്ഞതിന് ശേഷം 25 വർഷങ്ങൾക്ക് ശേഷം, അതെ, ആ പയ്യനാണ് നമ്മുടെ ബെർലിൻ. ആ ഒരു ജയിലിൽ ആഭ്യന്തര കലാപം തടവുകാർ തമ്മിൽ ഉണ്ടാവുന്നു. അവിടെ അവനെ ഏറ്റവും അധികം പീഡിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഡയറക്ടർ ജനറലിൻ്റെ വെടിവെച്ച് കൊന്നുകൊണ്ട് അവിടെ നമ്മുടെ ബെർലിൻ്റെ ഒരു അടിപൊളി മാസ് സീൻ കാണിച്ചിട്ടാണ് ഈ ഒരു എപ്പിസോഡ് തുടങ്ങുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് ഇപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷനാണ്. പ്രൊഫസർ ബെർലിനെ കോൾ ചെയ്തിട്ട് എല്ലാം ഓക്കെ ആണല്ലോ അല്ലേ, ഹോസ്റ്റേജസിനെ വിശ്വസിപ്പിക്കണം, അവർ സേഫ് ആണെന്ന് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. ഇപ്പോഴത്താവട്ടെ മിസിയോണിനെ വിളിച്ചിട്ട് യങ് മിൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്യാനുള്ള ശ്രമത്തിലാണ്. അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവൾ ആ സമയത്ത് ഉണരുന്നൊന്നുമില്ല. അവളെ കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ തന്നെ യങ് മിൻ അവൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന കുറച്ച് ആളുകളുടെ അടുത്ത് ഒരു വഴിയുണ്ട്, നമുക്ക് എങ്ങനെയെങ്കിലും പോലീസിനെ കോണ്ടാക്ട് ചെയ്യണം, നമ്മളെന്തിനാ ഈ കള്ളന്മാരെ സഹായിക്കുന്നത് എന്നൊക്കെ പറയാണ്. ഇതേ സമയത്ത് സിയോണിൻ്റെ വീടാണ് അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ കാണുന്നത്. സിയോണിൻ്റെ അമ്മ പറയുന്നുണ്ട്, നിനക്കിപ്പോൾ ഒരു ക്രഷ് ഉണ്ടെന്ന് എനിക്കറിയാം, അയാളുമായിട്ട് ഒരു ജീവിതം തുടങ്ങുന്നത് വളരെ നന്നായിരിക്കും എന്നൊക്കെ. അതിനുശേഷം പിറ്റേന്ന് രാവിലത്തെ ഒരു വാർത്തയാണ് കാണിക്കുന്നത്. US അംബാസിഡറുടെ മകളായിട്ടുള്ള ആൻ കിങ്ങും ഹോസ്റ്റേജസിൻ്റെ കൂട്ടത്തിലുണ്ടെന്നുള്ള ഒരു വീഡിയോ. ആ ഒരു വീഡിയോ ഇപ്പോൾ റോബറേഴ്സിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അവരുടെ ആ ഒരു സേഫ്റ്റി വളരെ പ്രധാനമാണ് എന്നുള്ള രീതിക്ക് എല്ലാവരും മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ സിയോൺ ഇവിടെ വന്നിട്ട് ഓഫീസേഴ്സിൻ്റെ അടുത്ത് പറയും, നമുക്ക് ഒരു ടീം വർക്ക് വേണം. കള്ളന്മാരാണെങ്കിൽ പോലും അവരുടെ ടീം വളരെ സ്ട്രോങ് ആണ്. നമ്മൾ മാത്രമാണ് ഇവിടെ ഈഗോ അടിച്ചിട്ടും നോർത്ത് സൗത്ത് എന്നുള്ള ഡിവിയേഷൻ വെച്ചിട്ടൊക്കെ കളിക്കുന്നത്. എന്താ ക്യാപ്റ്റൻ അതല്ലേ നല്ലത് എന്ന് ചോദിക്കും. അപ്പോൾ ക്യാപ്റ്റന് മനസ്സിലായി കാര്യം, ഇവർ പറയുന്നതിൽ കാര്യമുണ്ടെന്ന്. അപ്പോൾ അത്രയും കാലം ക്യാപ്റ്റൻ അന്വേഷിച്ചുകൊണ്ടിരുന്ന അവർക്ക് കിട്ടിയിട്ടുള്ള റിപ്പോർട്ടൊക്കെ തന്നെ നമ്മുടെ സിയോണ് കൈമാറാണ്. അവിടെ കട്ട് ചെയ്തിട്ട് ഹോസ്റ്റേജസ് പൈസ പ്രിൻ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അവിടെ അവർക്കിടയിലും ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുള്ളതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോഴത്താവട്ടെ മോസ്കോ യങ് മിന്നെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുകയാണ്. ഈ സമയത്ത് യങ് മിൻ പറയും, ഞാൻ ഇത്തരം ചീപ്പ് ജോലിയൊന്നും ചെയ്യാറില്ല, ഞാൻ വലിയൊരു ഡയറക്ടറല്ലേന്ന്. ഇത് കേൾക്കുമ്പോൾ ഡെൻവറിന് അങ്ങ് ചൊറിഞ്ഞു കയറും. നീ ആരടാ, ഇമാതിരി പണികളൊന്നൊക്കെ തഴം തരുത്തി പഴയ നീ ആരടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഡെൻവർ ഇവനെ തല്ലാനൊക്കെ പോകുന്നു. ഡെൻവറിന് ആദ്യമേ യങ് മിന്നെ കണ്ടുവിടാം. കാരണം അവന് നമ്മുടെ മിസിയോൻ്റെ അടുത്ത് ചെറിയൊരു സോഫ്റ്റ് കോർണർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ, എനിക്കും ഈ ഒരു യങ് മിന്നെ വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. ദേഷ്യം പിടിച്ച് നിൽക്കുന്ന ഡെൻവറിനെ ഒരു തരത്തിൽ ബെർലിൻ വന്ന് സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോഴും ബെർലിൻ വളരെ സോഫ്റ്റായിട്ടാണ് യങ് മിന്നോട് പെരുമാറുന്നത്. അത് കാണുമ്പോൾ ഡെൻവറിന് ചെറിയൊരു പ്രശ്നം തോന്നുന്നുണ്ട്. അവിടെ സീൻ കട്ട് ചെയ്തിട്ട് പിന്നെ യങ് മിന്നും അവൻ്റെ കൂടെയുള്ള പണിക്കാരും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അവൻ പറയും, ഞാനൊരു പ്ലാനിങ് വെച്ചിട്ടുണ്ട്, നമ്മൾ കുറച്ചൊക്കെ സാക്രിഫൈസ് ചെയ്താലേ ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ പറ്റുള്ളൂ, ഇവിടെ നമ്മൾ ആരെങ്കിലും ഒരാൾ അതിന് എന്നെ ഹെൽപ്പ് ചെയ്തേ പറ്റൂ. അപ്പോൾ ഈ കണ്ണറക്കാരൻ നമ്മുടെ യങ് മിന്നോട് പറയും, ഓക്കെ സർ, സാർ പറയുന്ന പോലെ ചെയ്യാമെന്ന്. അവർ ആ ഒരു ജോലിക്കിടയിൽ അപകടം പറ്റുന്ന രീതിക്ക് അവൻ്റെ കയ്യിൽ മുറിവുണ്ടാക്കണം. എന്നിട്ട് മോസ്കോയുടെയും ഡെൻവറിനെയും ശ്രദ്ധ തിരിക്കും. ഈ ഒരു ഗ്യാപ്പിൽ യങ് മിന് എക്സിറ്റ് ഡോർ വഴി ആ ഒരു ഫോണുള്ള മുറിയിലേക്ക് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഡോറിൻ്റെ ഉള്ളിൽ അവൻ്റെ കൈ കുടുങ്ങും. ആ ഒരു സമയത്ത് അവന് കാണാണ് ടോക്കിയോ അവനെ പാസ് ചെയ്ത് പോകുന്നത്. അവളെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ ഒരു സാധനത്തിൻ്റെ പിറകിൽ ഒളിക്കും. പക്ഷേ കറക്റ്റായിട്ട് ടോക്കിയോ അവനെ കണ്ടുപിടിക്കും. എന്താടാ അവിടെ ഇരുന്നിട്ട് നിലം തുടക്കുകയാണോ എന്ന്. ഇല്ല സോറി മാഡം, ഞാനിവിടെ എന്തൊക്കെയോ എന്നൊക്കെ പറഞ്ഞ് തപ്പിത്തറിഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴേക്കും കൃത്യമായിട്ട് ബെർലിൻ്റെ അടുത്തേക്ക് തന്നെ അവനെ കൊണ്ടു ചെല്ലും. ബെർലിൻ വീണ്ടും അവനെ സേവ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുകയാണ്. അവിടെയും ടോക്കിയോയ്ക്കും ഡെൻവറിനും ഒരു പ്രശ്നം പോലെ തോന്നുകയാണ്. മാത്രമല്ല ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരുത്തന് ഇപ്പോൾ പരിക്ക് പറ്റിയതിന് കാരണക്കാരൻ ഡെൻവറാണ് എന്നുള്ള രീതിക്ക് ഡെൻവറിനെ കുറ്റപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ യങ് മിൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ റൂമിൽ നിന്ന് സംസാരിക്കുമ്പോൾ അവന് ഒരു കാര്യം കൂടെ അറിയേണ്ടതുണ്ട്. എന്താണ്? അവൻ തരയുന്ന സാധനം ആ റൂമിൽ തന്നെ ഉണ്ടോ എന്ന്. അതിന് വേണ്ടിയിട്ടാണ് യങ് മിൻ അവിടെ തന്നെ കുറേ സമയം ഇങ്ങനെ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. താഴെ ഹോസ്റ്റേജസിനെ നോർത്ത് കൊറിയൻ സൗത്ത് കൊറിയൻ എന്നുള്ള രീതിക്ക് ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മുടെ അംബാസഡറുടെ മകളായിട്ടുള്ള അന്ന മാത്രം അവിടെ എക്സംഷനായിട്ട് വരികയാണ്. അപ്പോൾ അവളെ പെട്ടെന്ന് സെപ്പറേറ്റ് വേറൊരു റൂമിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് റിയോയോട് പറയണം. അവളാവട്ടെ അവിടെ എത്തിയിട്ട് റിയോയുടെ അടുത്ത് പറയും, തന്നെ കാണാൻ നല്ല ഭംഗിയാണല്ലോ, തന്നെ കാണാൻ ഒരു പോപ്പ് സ്റ്റാറിനെ പോലെയുണ്ട്, കള്ളന്മാരെ പോലെയേ അല്ല എന്ന്.
എന്നൊക്കെ. അപ്പോൾ റിയോയ്ക്ക് കുറച്ചൊക്കെ നാണം വരും, എങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിക്ക് അവനത് തൽക്കാലം ആസ്വദിച്ചിട്ട് ഈ പിള്ളേരുടെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് ആ ഡോർ അങ്ങ് അടച്ചിട്ട് പോകണം. ഇപ്പുറത്ത് ബെർലിൻ ഹോസ്റ്റേജസിൻ്റെ അടുത്ത് ചതി ചെയ്തു കഴിഞ്ഞാലുള്ള പണിഷ്മെൻറ്റിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. അവിടെ ഒരു ഫ്ലാഷ് ബാക്കും കൂടെ കാണിക്കുന്നുണ്ട്, ഹോസ്റ്റേജസിൻ്റെ വിശ്വാസ്യത നേടിയെടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രൊഫസർ പിള്ളേർക്ക് ഒരു ക്ലാസ് കൊടുക്കുന്നതായിട്ട്. റിയൽ ശത്രു അല്ലെങ്കിൽ റിയൽ എനിമി ആരാണെന്ന് ഹോസ്റ്റേജസിനെ അറിയിക്കരുത്, അവരെ കൺഫ്യൂസ്ഡ് ആക്കിയിട്ട് വേണം എപ്പോഴും നിൽക്കാൻ എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇതേ സമയത്താണ് ഓഫീസേഴ്സ് പുറത്ത് ആംഡ് ആയിട്ടുള്ള സ്നൈപ്പേഴ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മൾ കാണുന്നത്. മാത്രമല്ല ഇവർക്ക് ഇവിടെ നിന്നും സിഗ്നൽസ് ഒന്നും തന്നെ കിട്ടുന്നില്ല. സോ നമ്മൾ എന്തെങ്കിലും ബുദ്ധിപരമായിട്ട് ചെയ്തേ പറ്റൂ, കാരണം ഇവർ ഈ ഒരു പെരിമീറ്ററിൻ്റെ ഉള്ളിൽ ഡിവൈസസ് ഒന്നും യൂസ് ചെയ്യാത്തത് കൊണ്ടാണ് നമുക്കൊന്നും അറിയാൻ പറ്റാത്തത്. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരുടെയും മൊത്തം ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളും ഫോണുകളും എല്ലാം തന്നെ സ്വിച്ച് ഓഫ് ആക്കി വെക്കാം. അപ്പോൾ ആ ഒരു ബാങ്കിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഡിവൈസിൻ്റെ സിഗ്നൽ തീർച്ചയായിട്ടും അതൊരു ഹോസ്റ്റേജിൻ്റെ ആയിരിക്കും. അത് ട്രാക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് നീങ്ങാൻ എന്ന് നമ്മുടെ സിയോണ് പറയാണ്. മാത്രമല്ല ആ പ്രൊഫസർ എത്ര വല്ല ബുദ്ധിമാനാണെങ്കിലും അവന് എവിടെയെങ്കിലും ഒരു പിഴവ് പറ്റിയിട്ടുണ്ടായിരിക്കും. ആ ഒരു പിഴവ് അതാണ് നമ്മൾ പിടിച്ച് കയറേണ്ടത്. അതെ, ഇവിടെ ആ പിഴവിലേക്കുള്ള വഴിയിലാണ് യങ്മിൻ. മിസിയോണിനോട് യങ്മിൻ പറയാണ്, എൻ്റെ ഓഫീസ് റൂമിലെ ക്യാബിൻ്റെ ഉള്ളിൽ ഒരു സ്മാർട്ട് വാച്ച് ഉണ്ട്, അതുവഴി നമുക്ക് പോലീസിന് സിഗ്നൽസ് കൊടുക്കാൻ പറ്റും, നിനക്കേ അത് ഇവന്മാരുടെ കണ്ണ് വെട്ടിച്ചിട്ട് എടുക്കാൻ പറ്റുമെന്ന്. അങ്ങനെ ഇവളിങ്ങനെ കൺവിൻസ് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോഴാണ് അവിടേക്ക് ഡെൻവർ വരുന്നത്. എന്താ അവിടെ സംസാരം, മാറി നിൽക്കടാ എന്നൊക്കെ പറയും. അപ്പോൾ മിസിയോൺ പ്രഗ്നൻ്റ് ആണെന്നുള്ള വാർത്ത നമ്മുടെ ഡെൻവറിൻ്റെ അടുത്ത് ഇവൻ പറയാണ് യങ്മിൻ. ഓ, നീ പ്രഗ്നൻ്റ് ആണോ, ഓക്കെ, അങ്ങനെയാണെങ്കിൽ നീ ഇനി കുറച്ച് റെസ്റ്റ് എടുത്തോ എന്ന് പറഞ്ഞിട്ട് ആൻ്റെ റൂമിലേക്ക് ഇവളെ ഷിഫ്റ്റ് ചെയ്യാണ്. ബട്ട് ആൻ്റെ മുറിയിലെത്തിയതും ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ആ ഒരു സ്മാർട്ട് വാച്ച് കയ്യിലാക്കാനുള്ള പ്ലാനിങ്ങിന് മുതിരുകയാണ്. അപ്പോൾ റിയോയെ വിളിച്ചു വരുത്തിയിട്ട് വാഷ്റൂമിൽ അവനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ആ ഒരു ഗ്യാപ്പിൽ താൻ പോയിട്ട് ആ സ്മാർട്ട് വാച്ച് കൈക്കലാക്കണം എന്ന് ആൻ മിസിയോൻ്റെ അടുത്ത് പറയണം. അതേപോലെ തന്നെ റിയോയെ ഇവൾ വിളിക്കുകയാണ്, എനിക്കൊന്ന് വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞിട്ട്. അവിടേക്ക് എത്തിയിട്ട് ഒരുപാട് സമയം അവൾ സമയം അതിനുള്ളിലിരിക്കും, പക്ഷേ റിയോ വാതിൽ തട്ടിയിട്ട് അവളെ പുറത്തേക്ക് വിളിക്കും. വിളിക്കുന്ന സമയത്ത് ആ ഒരു ടൈം ഗ്യാപ്പിലാണ് ഇവിടെ വാച്ച് തപ്പിക്കൊണ്ടേയിരിക്കുന്നത്. ഇവൾ എന്ത് പറയുന്ന വെച്ചാൽ, തന്നെ കാണാൻ ഭയങ്കര ഭംഗിയാണല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ തനിക്ക് ഗേൾ ഫ്രണ്ട് ഒന്നുമില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ടീസ് ചെയ്തിട്ട് അവനങ്ങ് കിസ് ചെയ്തിട്ട് കുറേ സമയം അവൻ്റെ ശ്രദ്ധ തിരിക്കുകയാണ്. ഈ സമയത്ത് അവന് ഒന്ന് ശ്രദ്ധ പാളിയപ്പോൾ അവൻ്റെ ഗൺ എടുത്തിട്ട് അവന് നേരെ തന്നെ ഇവൾ എയിം ചെയ്യണം. ഇതേ സമയത്ത് തന്നെ വാച്ച് കിട്ടിയിട്ടുണ്ടായിരിക്കും. വാച്ചിൽ നിന്നും സിഗ്നൽസ് നമ്മുടെ പോലീസ് ഓഫീസേഴ്സ് ട്രാക്ക് ചെയ്യും. പക്ഷേ ആ വാച്ചിൻ്റെ ഒരു ശബ്ദമുണ്ടായിരിക്കും പുറത്തേക്ക്. അത് കേട്ട് പെട്ടെന്നാണ് ഡെൻവർ ഡോർ ഓപ്പൺ ചെയ്ത് അവിടേക്ക് എത്താം. ഡെൻവർ ഇവളെ കാണും, താനെന്താ ഇവിടെ, അതെനിക്ക് വിശന്നിട്ടാ, ഓക്കെ ഓ എങ്കിൽ തനിക്ക് വേണ്ട ഫുഡ് ഞാൻ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഡെൻവർ പുറത്തേക്ക് പോകണം. ഇതേ സമയം ഇപ്പുറത്ത് റിയോയുടെ നേർക്ക് ചൂണ്ടിയ തോക്ക് അവനെ ഷൂട്ട് ചെയ്യാൻ പറ്റാതിരിക്കുകയാണ് നമ്മുടെ ആൻ. പെട്ടെന്ന് തന്നെ റിയോ തോക്ക് തല തിരിച്ച് പിടിച്ചിട്ട് ലോക്ക് അൺലോക്ക് ചെയ്തിട്ട് അവൾക്ക് നേരെ തന്നെ പിടിച്ചിട്ട് ആഹാ നീ പറ്റിക്കാൻ നോക്കുന്നോട്ടി, ടോക്കിയോ അപ്പോഴേ പറഞ്ഞതാ നീ ആളൊരു വിളഞ്ഞ വിത്താന്ന് എന്ന് പറഞ്ഞിട്ട് അവളെ അങ്ങ് പൂട്ടാണ്. ഇപ്പുറത്താവട്ടെ ഡെൻവർ ഫുഡ് എടുത്ത് വന്നപ്പോഴേക്കും ഡെൻവറിൻ്റെ കാര്യം മനസ്സിലായി, ഇവളെ എന്തോ ഒളിപ്പിക്കുന്നുണ്ട്. അവളുടെ വാച്ച് പൊക്കും, കറക്റ്റായിട്ട് നീ ഏതാ അവന് വേണ്ടി ചെയ്തായിരിക്കും, ഓൾറെഡി ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് അവളെയും പിടിച്ചിട്ട് താഴേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ പോലീസ് ഓഫീസേഴ്സ് വാച്ചിൻ്റെ ID ട്രാക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ ഒരു സമയത്ത് പ്രൊഫസറിനെ വീണ്ടും കോൾ ചെയ്യാണ് നെഗോഷിയേറ്റർ. എന്നിട്ട് പറയും, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഹോസ്റ്റേജസിനെ നിങ്ങളിങ്ങനെ വല്ലാതെ ലോക്ക് ചെയ്യരുത്, അവരുടെ ഫോണും കാര്യങ്ങളൊക്കെ വേണം, എങ്കിലല്ലേ അവർക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങൾ ഹോസ്റ്റേജസ് ആയിട്ടാണ് അവർ പിടിച്ചിരിക്കുന്നത്, അല്ലാതെ 5-star ഹോട്ടലിലേക്ക് അവരെ ടൂറിന് കൊണ്ടുവന്നതല്ല എന്നും പറഞ്ഞിട്ട് പ്രൊഫസർ കോൾ അങ്ങ് കട്ട് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു സമയത്തിനിടയ്ക്ക്, അതായത് പ്രൊഫസറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഗ്യാപ്പിൽ, അവിടെയുള്ള ഓഫീസർ വന്നിട്ട് പറയാം, മാഡം നമുക്ക് ഈ ഒരു വാച്ചിൻ്റെ സിഗ്നൽ യൂസ് ചെയ്തിട്ട് അത്യാവശ്യം അവിടെ നിന്ന് കിട്ടുന്ന സിഗ്നൽസും അവിടുത്തെ വീഡിയോസും എടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ ഹാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു സിഗ്നലും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അവിടുത്തെ വീഡിയോയും ഓഡിയോയും ഒരേപോലെ കിട്ടും എന്ന്. അവിടെ സീൻ കട്ട് ചെയ്തിട്ട് ഡെൻവർ യങ്മിന്നെ പോക്കുകയാണ്. കാരണം മിസിയോണിനെ ഇതിനു വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക അവനായിരിക്കുമെന്ന് അവനറിയായിരുന്നു. സോ യങ്മിന്നെ ആ ഒരു ബെർലിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. ആ സമയത്ത് മിസിയോണിൻ്റെ കയ്യിലുള്ള വാച്ച് അവൾ യങ്മിന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്രൊഫസർക്ക് എന്തോ ഒരു പ്രശ്നമുള്ളത് പോലെ ഇങ്ങനെ തോന്നുകയാണ്. കാരണം ഇവിടെ ഓൾറെഡി പ്രശ്നമുണ്ട്, അപ്പോൾ അതിങ്ങനെ ഒരു ഇൻഡ്യൂഷൻ പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഫോൺ ചെയ്തിട്ട് റിയോയുടെ അടുത്ത് ചോദിക്കുകയാണ്, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന്. അപ്പം പറയും, യെസ് പ്രൊഫസർ ഇവിടെ വലിയൊരു പ്രശ്നമുണ്ട്, ഞാനത് പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്താണ്? ഞാൻ വളരെ ബോറടിച്ചിരിക്കുക.
ഓ അസ്ഥാനത്താണ് അവൻ്റെ ഒരു ചളി എന്നുള്ള രീതിക്ക് നമുക്ക് തോന്നും. പെട്ടെന്ന് തന്നെ അതും പറഞ്ഞിട്ട് അവൻ കോളങ്ങ് വെക്കുകയാണ്. പക്ഷെ അതൊന്നുമല്ല, അതുക്കും മേലെ വേറെന്തോ വരാനിരിക്കുന്നുണ്ടെന്ന് പ്രൊഫസർക്ക് വീണ്ടും വീണ്ടും തോന്നാണ്. ആ സമയത്ത് ജിയോണിന് മെസ്സേജ് ചെയ്യാണ്, ഞാൻ ബിസിയാണ് എന്നുള്ള റിപ്ലൈ ആണ് അവൾ കൊടുക്കുന്നത്. ഇതേ സമയത്ത് ഹാക്കിങ്ങിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓഫീസേഴ്സ്. അപ്പോഴാണ് യങ്വിൻ പറയാം, എനിക്കൊന്ന് ബാത്റൂമിൽ പോകണമായിരുന്നു എന്ന്. അതും ഡെൻവറുടെ അടുത്ത്. ഓൾറെഡി ഇവനെ തല്ലിക്കൊല്ലാനുള്ള ദേഷ്യമായിട്ട് നിൽക്കുകയാണ് ഡെൻവർ. ഓക്കെ നീ വാ, നിന്നെ ഞാൻ ബാത്റൂം കൊണ്ടുപോയിക്കോളാം. എന്താ നിനക്ക് എന്തത്ര പ്രശ്നം? അതെൻ്റെ വയറെന്തോ അപ്സെറ്റായിരിക്കാൻ തോന്നുന്നുണ്ട്. ആ കുറച്ച് വാരി കഴിച്ചാൽ പോരാ, തൻ്റെ വയർ തന്നെയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ്റെ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ കണ്ടിട്ട് ഡെൻവറിനൊരു സംശയമുണ്ട്. ബാത്റൂമിൻ്റെ ഡോറ് അടയ്ക്കാൻ പോകുന്ന സമയത്ത് കാല് വെച്ചിട്ട് പറയും, നീയേ ബാത്റൂമിൽ ഡോർ ഓപ്പൺ ചെയ്തിട്ട് പോയാൽ മതി. ഓപ്പൺ ചെയ്തിട്ടോ? നിങ്ങൾ എന്താണ് ഒരു മനുഷ്യത്തില്ലാതെ പെരുമാറുന്നത്? തന്നോടൊക്കെ ഇത്രക്കൊക്കെ മനുഷ്യത്തൊക്കെ മതി. നീയേ ഓപ്പൺ ചെയ്തിട്ട് സംസാരിക്കും. സംസാരിക്കാനല്ല, എനിക്ക് ബാത്റൂം പോകാനാ. ഓക്കെ നീ എവിടെ ഇരുന്നും ബാത്റൂം പോയിക്കോ, ഞാൻ നോക്കാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഡോർ ഓപ്പൺ ചെയ്തുകൊണ്ട് തന്നെ യങ് മിന്നെ അവിടെ യൂസ് ചെയ്യാൻ പറയണം. പക്ഷെ ആ ഒരു ചെറിയ ഗ്യാപ്പ് തന്നെ വാച്ചിൻ്റെ ഓൺ ചെയ്തിട്ട് സിഗ്നൽസ് അവൻ സെൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അവിടെ സീൻ കട്ട് ചെയ്തിട്ട് ജിയോണ് പുറത്തിറങ്ങിയിരിക്കുകയാണ്. ജിയോണിന് പ്രൊഫസറുടെ മെസ്സേജ് വരുന്നുണ്ട്, താൻ വരികയാണെങ്കിൽ തനിക്ക് നല്ല അടിപൊളി സാൻഡ്വിച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന്. അവിടേക്ക് നേരെ തന്നെ കഫേയിലേക്ക് എത്താണ്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവളുടെ ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പ്രൊഫസർ ചോദിക്കും, താനെന്താ ഭയങ്കര ബിസി ആയ പോലെ, ഭയങ്കര എന്തോ പ്രശ്നമുള്ള പോലെയൊക്കെ തോന്നുന്നുണ്ടല്ലോ. ആ അതെ, ഞാൻ ഈ ജോലി വിട്ടാലോ എന്ന് ആലോചിക്കുകയാണ്, എനിക്ക് വയ്യ. എൻ്റെ ഒരു ഒപ്പോണൻറ്റിനെ ഞാൻ ഏകദേശം കണ്ടുപിടിക്കുന്ന പോലെയൊക്കെയാണ് എന്നൊക്കെ പറയും. അപ്പോഴാണ് അവൾക്കൊരു കോള് വരുന്നത്. ഓക്കെ ഇതൊരു ഒഫീഷ്യൽ കോളാണ്, ഓക്കെ ഞാൻ മാറി നിന്നോളാം എന്ന് പറഞ്ഞിട്ട് പ്രൊഫസർ അകത്തേക്കുള്ള റൂമിൻ്റെ ഡോർ കുറച്ച് ചാരിയിട്ട് അവിടെ ഒളിഞ്ഞു നിന്നിട്ട് ഈ ഒരു ഫോൺ കേൾക്കുകയാണ്. അപ്പോൾ ആ ഒരു ഫോണിൽ ഇവൾ പറയുന്നുണ്ട്, ആ ഒരു വാച്ചിൻ്റെ സിഗ്നൽ ഇനി കിട്ടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ട്രാക്ക് ചെയ്യണം, എത്ര സമയമെടുക്കും എന്ന് ചോദിക്കുക. അപ്പോൾ ഏകദേശം ഒരു 30 സെക്കൻഡ് സമയം മതി മാഡം നമുക്കത് ട്രാക്ക് ചെയ്യാൻ എന്നൊക്കെ പറയുമ്പോഴാണ് അവളൊന്നിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെയുള്ള കണ്ണാടിയിലൂടെ തന്നെ തന്നെ തൻ്റെ കോൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രൊഫസറെ ഇവൾ കാണുന്നത്. ഇവളാകെ ഷോക്കായി പോകും, കാരണം ഇത്രയും കാലം പ്രൊഫസർ ഇങ്ങനെ ഒരു വിശ്വാസവഞ്ചന ചെയ്യുന്നുള്ളത് അവൾ ഓർത്തിട്ടുണ്ടായിരുന്നില്ല. പ്രൊഫസർ ഒന്നും അറിയാത്ത പോലെ അവൾ അടുത്തേക്ക് വരും. അവിടെ അടുത്തേക്ക് വന്നപ്പോൾ സിയോൺ ചോദിക്കും, എത്ര കാലമായി നിങ്ങൾ എൻ്റെ കോൾസൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട്, നിങ്ങൾ എന്നെ ട്രാക്ക് ചെയ്യാറുണ്ടോ എന്ന്. ഇത് കേട്ടതും പ്രൊഫസർക്ക് ആകെ പിടുത്തം വിട്ടു. പ്രൊഫസർ പറയും, അത് ഞാൻ അങ്ങനെ ഒരു ഉദ്ദേശത്തിലൊന്നുമല്ല, ആക്ച്വലി എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്കറിയില്ല തന്നെ കൈവിട്ട് പോകുമെന്നുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് തൻ്റെ പ്രണയമാണ് പ്രൊഫസർ അപ്പോൾ അവിടെ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷേ അതൊന്നും കേൾക്കാൻ പറ്റിയൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല ജിയോണ്. അവൾ ഹാൻഡ് കഫ് എടുത്തിട്ട് മേശപ്പുറത്തേക്ക് വെക്കുന്നുണ്ട്, വേണമെങ്കിൽ ഇപ്പോൾ എനിക്ക് തന്നെ അറസ്റ്റ് ചെയ്യാം, പക്ഷേ എനിക്കതിന് പറ്റുന്നില്ല എന്നുള്ള രീതിക്ക് ഞാനിപ്പോൾ ഇവിടുന്ന് പോവാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോവാണ്. ആ ഒരു സമയത്ത് പ്രൊഫസർക്ക് ഭയങ്കരമായിട്ട് കണ്ണൊക്കെ നിറഞ്ഞ് ഭയങ്കര ഫീൽ ചെയ്തിട്ട് നിൽക്കുന്ന ഒരു ഭാഗം നമുക്ക് കാണാൻ പറ്റും. തീർച്ചയായിട്ടും അവളുടെ അടുത്ത് ഉള്ളിൽ തട്ടിയൊരു ഇഷ്ടം നമ്മുടെ പ്രൊഫസറിനുണ്ട്. അവിടെ സീൻ കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ കാണുന്നത് ബെർലിനും എല്ലാവരും കൂടെ ഇരിക്കുന്നതാണ്. അപ്പോൾ ബെർലിൻ വന്നിട്ട് റിയോട്ട് ചോദിക്കും, എടോ എല്ലാം ഓക്കെ അല്ലേ എന്ന്. അപ്പോൾ റിയോ പറയും, എന്നെ ഇപ്പോൾ പ്രൊഫസർ വിളിച്ചിട്ട് ചോദിച്ചുള്ളൂ ഇവിടെ ഓക്കെ അല്ലേ എന്ന്, എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന്. സ്പോട്ട് തന്നെ ബെർലിന് കോള് വരികയാണ്, അവിടെ എന്ത് ചെയ്യാം, ഓക്കെ അല്ലേ, അവിടെ ഒരു സ്മാർട്ട് വാച്ച്, യെസ് അതിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ബെർലിൻ വെക്കുകയാണ്. കാരണം ബെർലിൻ ഓൾറെഡി ഇങ്ങനെ ഒരു കാര്യം ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം നോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് എല്ലാ ഹോസ്റ്റേജസിനെയും അസംബിൾ ചെയ്യുന്നതാണ്. ഇങ്ങനെ ഇവിടെ ഒരു ചതി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞുതരാം, കൂടെ നിന്നിട്ട് കാല് വാരുന്ന ഒരുത്തൻ്റെ കഥ. ഞാൻ പണ്ടൊരു ക്യാമ്പിലായിരുന്നു. ആ ക്യാമ്പിൽ ഞങ്ങളുടെ കയ്യിലുള്ള വെപ്പൺ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഞങ്ങൾ മറ്റുള്ളവരുടെ വെപ്പൺ മോഷ്ടിച്ചിട്ട് വെക്കാറുണ്ടായിരുന്നു. അപ്പോൾ വെപ്പൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന ശിക്ഷ നിങ്ങളൊക്കെ വിചാരിക്കുന്നതിലും വളരെ വലുതായിരുന്നു. അപ്പം നമ്മൾ കാരണം മറ്റുള്ളവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുക എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ, കൂടെ നിന്നിട്ട് ചതിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനുള്ള പണിഷ്മെൻറ്റ് നിങ്ങൾ കരുതുന്നതിലും വളരെ വലുതായിരിക്കുന്നു. ഈ സമയത്തും യങ്മിന് നമ്മുടെ മിസിയോണിനെ മറവിൽ നിർത്തിയിട്ട് ഫോണിൽ നിന്നും സിഗ്നൽസ് അയച്ചുകൊണ്ടേയിരിക്കുകയാണ്. കറക്റ്റായിട്ട് ആ സമയത്ത് ബെർലിൻ വിളിക്കും, ഹേ യങ്മിൻ ഒന്നിങ്ങോട്ട് വന്നേ എന്ന് പറയും. പെട്ടെന്ന് തന്നെ അവൻ വേഗം തന്നെ ആ ഒരു വാച്ച് അവളെ കയ്യിലേക്ക് കൊടുത്തിട്ട് പേടിച്ച് വരച്ചിട്ട് അവിടെ അടുത്തേക്ക് വരാണ്. ഹാ യെസ് സാർ പറയൂ. ഓക്കെ ഇവിടെ ആരടുത്തെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഇലക്ട്രോണിക് ഡിവൈസ് ഉണ്ടോയെന്ന് നമുക്കൊന്ന് തപ്പി നോക്കിയാലോ, അത് നോക്കാൻ പറ്റിയ ആൾ താനാണ് എന്ന് പറഞ്ഞിട്ട് ഒരു മെറ്റൽ ഡിറ്റക്ടർ അവൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. വരച്ച് വരച്ച് അവൻ ഓരോരുത്തരെ ചെക്ക് ചെയ്യാൻ പോകും. ആദ്യമായിട്ട് പോകുന്നത് മിസിയോണിൻ്റെ അടുത്തേക്കാണ്. മിസിയോണിനെ വളരെ ദൂരേക്ക് വെച്ചിട്ട് അവനിങ്ങനെ നോക്കും, അപ്പോൾ സൗണ്ടൊന്നും കേൾക്കില്ല. അപ്പോൾ ഓരോരുത്തർ ചെക്ക് ചെയ്യുന്ന ആ ഒരു ഗ്യാപ്പ് തന്നെ മിസിയോണ് വേഗം തന്നെ എന്ത് ചെയ്യും, ആ ഒരു വാച്ച് ഓഫ് ചെയ്തിട്ട് ഡ്രസ്സിൻ്റെ ഉള്ളിലേക്ക് വെക്കും. ഈ സമയത്തൊക്കെ തന്നെ നമ്മുടെ പോലീസ് ഓഫീസേഴ്സ് അത് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ വീഡിയോ കട്ടായിട്ടുണ്ടെങ്കിലും അവിടെ നിന്നുള്ള ഓഡിയോ അവർക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത്
അടുത്തേക്ക് വന്നിട്ട് പറയും, നീ ഇവളെ ചെക്ക് ചെയ്തത് എനിക്ക് അത്ര തൃപ്തിയായിട്ടില്ല, ഒന്നുകൂടെ ചെക്ക് ചെയ്യ് എന്ന് പറഞ്ഞിട്ട് അടുപ്പിച്ച് വെച്ചിട്ട് ആ ഒരു മെറ്റൽ ഡിറ്റക്ടർ അവിടെ അടുത്തേക്ക് കൊണ്ടുവരണം. കറക്റ്റായിട്ട് ബീപ്പ് ബീപ്പ് സൗണ്ട് അങ്ങ് കേൾക്കണം. അപ്പോഴുള്ള നമ്മുടെ മിസിയോൻ്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്, അതായത് പേടിച്ച് വിറച്ച് ഇപ്പോൾ പോകുന്നുള്ള അവസ്ഥയിൽ. അപ്പോൾ ബെർലിൻ അവളുടെ കോട്ട് അങ്ങോട്ട് ഓപ്പൺ ചെയ്യും. നോക്കിക്കഴിഞ്ഞാലോ അവളുടെ കഴുത്തിലുള്ള ചെയിനായിരുന്നു, അപ്പോൾ അത് മെറ്റൽ ആയതുകൊണ്ടായിരിക്കും എന്ന് കരുതിയിട്ട് തിരിഞ്ഞ് നടക്കുമ്പോൾ കറക്റ്റായിട്ട് വാച്ച് പോക്കറ്റിൽ നിന്ന് താഴേക്ക് വീഴും. ബെർലിൻ അതങ്ങ് കാണുന്നതും അതങ്ങ് ഓടി വന്നിട്ട് ചവിട്ടി 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 അങ്ങ് പൊട്ടിക്കുകയാണ്. ഈ സൗണ്ട് കേട്ടിട്ട് അവിടെയുള്ള ഓഫീസേഴ്സ് വിചാരിക്കുന്നത് ഹോസ്റ്റേജസിനെ ഇവർ ഉപദ്രവിക്കുകയാണെന്നാണ്. കാരണം ഇവിടെ നടക്കുന്ന എല്ലാവരും കേട്ടുകൊണ്ടേ ഇരിക്കുകയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും പിടിക്കപ്പെട്ടു, അതുകൊണ്ട് അവരെ കൊല്ലാൻ ശ്രമിക്കുകയാണ് എന്നുള്ള രീതിയാണ്. അപ്പോൾ പറയും, പെട്ടെന്ന് തന്നെ പറയും പ്രൊഫസറിനെ കോൾ ചെയ്യണം. അപ്പോൾ പ്രൊഫസറിനെ കോൾ ചെയ്യും. ഇവിടെ ഹോസ്റ്റേജസ് ഉപദ്രവിക്കപ്പെടുന്നുണ്ട്, ഇനി ഞങ്ങൾക്ക് നെഗോഷിയേറ്ററിൻ്റെ ഒരു രീതിയൊക്കെ മാറ്റേണ്ടി വരും മിസ്റ്റർ പ്രൊഫസറെന്ന്. അപ്പോൾ പ്രൊഫസർ പറയും, ഹോസ്റ്റേജസ് തന്നെ ചതി ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ രീതി ഞങ്ങൾക്ക് മാറ്റേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് കോളങ്ങ് വെക്കുകയാണ്. ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഓഫീസർ വന്നിട്ട് പറയും, മാഡം പെട്ടെന്ന് നോക്കിക്കേ, ആ വാച്ച് പൊട്ടുന്നതിന് മുമ്പായിട്ട് നമുക്ക് ചെറിയൊരു വീഡിയോ കിട്ടിയിട്ടുണ്ട്, ഇതൊന്ന് നോക്കൂ എന്ന് പറയും. ആ വീഡിയോ എന്താണെന്ന് നമുക്ക് കാണിച്ചിരുന്നില്ല, അത് കാണുന്ന സിയോണിൻ്റെ ഒരു എക്സ്പ്രഷൻ മാത്രമാണ് അവിടെ കാണിക്കുന്നത്. ഇപ്പുറത്ത് ബെർലിനെയാണ് കാണിക്കുന്നത്. ചതി, കൂട്ടത്തിൽ നിന്ന് ചതിക്കുന്നവർക്കുള്ള ശിക്ഷ എന്താണെന്നറിയോ? മരണമാണ്. ഡെൻവർ റിയോ, ഇവളാണ് ചതി ചെയ്തിരിക്കുന്നത്. സോ ഇവളെ വെടിവെച്ച് കൊന്നിരിക്കണം. നിങ്ങൾ ആരെങ്കിലും ഒരാൾ വേണം ഇവളെ കൊല്ലാൻ. ഡെൻവർ, നിനക്ക് പറ്റില്ലേ? റിയോ പറയും, എനിക്ക് പറ്റില്ല എന്ന്. അപ്പോൾ ഡെൻവറിൻ്റെ കയ്യിൽ തോക്ക് കൊടുത്തിട്ട് പറയും, നീ തന്നെ വേണം ഇവളെ കൊല്ലാൻ. ഞാനോ? ഞാൻ എങ്ങനെയാ കൊല്ലുക? ഇവളൊരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡിയല്ലേ. അതൊന്നും പ്രശ്നമില്ല, കൂട്ടത്തിൽ നിന്ന് കാല് വാരുന്നവന്മാർക്ക് ഇവളൊരു പാടായിരിക്കണം. സോ ഇവളുടെ മരണമാണ് നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ശിക്ഷ എന്നുള്ള രീതിക്ക്. അപ്പോൾ ഡെൻവറിന് ഭയങ്കരമായിട്ടൊരു പ്രശ്നം തോന്നും, കാരണം ഡെൻവറിന് ഓൾറെഡി ഇവളുടെ അടുത്ത് ഒരു ഇഷ്ടമുള്ള പോലെയാണല്ലോ. അപ്പോൾ ബെർലിൻ ഇവളെ മാറ്റി നിർത്തിയിട്ട് ബെർലിൻ നമ്മുടെ ഡെൻവറിനെ മാറ്റി നിർത്തിയിട്ട് പറയും, നീ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, അവളെ കൊല്ലുക എന്നുള്ളതിനപ്പുറത്തേക്ക് അവൾ കള്ളം പറഞ്ഞിരിക്കുകയാണോ എന്നും കൂടെ നീ മനസ്സിലാക്കിയിട്ട് വേണം അവളെ കൊല്ലാൻ. അതായത് അവൾ റിയൽ ആയിട്ടും പ്രഗ്നൻ്റ് ആണോ എന്നുള്ള കാര്യം കൂടെ. ഈ സമയത്ത് പ്രൊഫസറിന് എന്തൊക്കെയോ പ്രശ്നം തോന്നിയിട്ട് കോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഇവർ പറയും കോൾ എടുക്കണ്ടാന്ന്. വലിച്ചഴിച്ചിട്ട് നമ്മുടെ ഡെൻവർ മിസിയോണിനെ കൊല്ലാൻ വേണ്ടിയിട്ട് തൂക്കുമായിട്ട് കൊണ്ടുപോവാണ്. പാവം നമ്മുടെ മിസിയോണ് കരഞ്ഞ് കരഞ്ഞ് പോകുന്നുണ്ട്. അവിടെ നിന്ന് പിന്നെ നമ്മൾ കാണുന്നത് ആ ഒരു വാച്ച് എടുക്കുന്ന ബെർലിനെയാണ്. ബെർലിൻ പറയും, ഈ വാച്ച് വളരെ എക്സ്പെൻസീവാണ്, അവളുടെ കയ്യിൽ ഇത്തരത്തിലുള്ളൊരു കോസ്റ്റ്ലി ആയിട്ടൊരു ഐറ്റം വരണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നിങ്ങളുടെ കൂട്ടത്തിൽ ആരുടെയാണ് ഈ ഒരു വാച്ച്? അത് ആരുടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മരണങ്ങളുടെ സംഖ്യ കുറച്ചുകൂടെ കുറച്ച് കൊണ്ടുവരാൻ പറ്റും എന്ന് പറയുമ്പോൾ ആ ഒരു കന്നഡക്കാരൻ പറയും, സർ ആ വാച്ച് നമ്മുടെ ഡയറക്ടറുടെയാണ്, അയാൾ പറഞ്ഞിട്ടാണ് അവൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നതെന്ന്. ഓഹോ, എനിക്ക് ആദ്യം ഡൗട്ട് ഉണ്ടായിരുന്നു. യങ് മെൻ, നീയാണ് ഇതിനൊക്കെ കാരണമെന്ന്. ഓക്കെ, കുഴപ്പമൊന്നുമില്ല, നീ കാരണം ഇപ്പതാ ഗർഭിണിയായ ഒരു പാവം പെണ്ണ് മരിക്കാൻ പോകുന്നു, അതും നിന്റെ കുഞ്ഞിനെ ഗർഭത്തിലുള്ളൊരു പെണ്ണും അല്ലേ. സത്യം പറ, നിനക്ക് നല്ല വിഷമം തോന്നുന്നില്ലേ എന്ന് പറയും. ഇപ്പുറത്ത് സീൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നെയ്റോബിയും ടോക്കിയോ ഒക്കെ അവിടെ പ്രിൻറ്റിങ്ങിൻ്റെ സ്ഥലത്താണ്, അവരിതൊന്നും അറിഞ്ഞിട്ടേ ഇല്ല. റിയോ ഓടി വന്നിട്ട് പറയും, ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, എല്ലാവരും വായോ എന്ന്. അവിടെ നിന്ന് നമ്മൾ കാണുന്നത് ഡെൻവറിനെയും യങ്മിനെയാണ്. യങ്മിൻ കാല് പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഡെൻവറിൻ്റെ കാലല്ല, നമ്മുടെ ബെർലിൻ്റെ കാല്. ദയവ് ചെയ്തിട്ട് എന്നെ ഉപദ്രവിക്കരുത്, ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യണമെന്ന് വിചാരിച്ചിട്ടല്ല എന്ന്. ഇപ്പുറത്ത് ഡെൻവർ ഭയങ്കര സങ്കടപ്പെട്ടിട്ട് ഇവളെ കൊല്ലാൻ വേണ്ടി പറ്റുന്നില്ല. പറയടി, ഞാനൊരു പൊട്ടനാണെന്നാണോ നീ എന്നോട് വിചാരിച്ചിരിക്കുന്നത്? നിന്നോട് ഞാൻ കുറച്ചൊരു ദയ കാണിച്ചു എന്നുള്ളത് സത്യമാണ്, പക്ഷേ ഇനി ഇതിൻ്റെ അപ്പുറത്തേക്ക് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സത്യം പറ, നീ പ്രഗ്നൻ്റ് ആണോ? നീ സത്യം പറയണം എന്ന് പറഞ്ഞിട്ട് ഗൺ ഇങ്ങനെ അവളുടെ തലയ്ക്ക് നേരെ എയിം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. യങ് മിൻ കരഞ്ഞ് കാല് പിടിച്ചുകൊണ്ടിരിക്കുന്നു. അതേ സമയത്ത് ടോക്കിയോ ഓടി വരുന്നുണ്ട്. ഡെൻവറിൻ്റെ ഗൺഷോട്ടിൻ്റെ ശബ്ദം കേട്ട് എല്ലാവരും ഞെട്ടാണ്. ഹോസ്റ്റേജസ് മൊത്തത്തിൽ ചെവി പൊത്തി തറയിലേക്കിരിക്കുന്നു. ടോക്കിയോ ഞെട്ടിപ്പോകുന്നു. മൊത്തത്തിൽ നിർത്താതെ നമ്മുടെ പ്രൊഫസർ കോൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആരും തന്നെ കോൾ എടുക്കുന്നില്ല. വെടിശബ്ദം കേട്ടതിൻ്റെ ശേഷം ചെവി പൊത്തി ബെർലിനെ കെട്ടിപ്പിടിച്ച് കരയാണ് ആര്? നമ്മുടെ യങ് മെൻ. നീയാണ്, നീ കാരണമാണ് എല്ലാം സംഭവിച്ചതെന്ന് എനിക്കറിയാം എന്ന് ബെർലിൻ പറയാണ്. നിനക്കറിയോ യങ് മെൻ, നമ്മൾ ചെയ്ത തെറ്റ് കാരണം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാർ മരിക്കുക അല്ലെങ്കിൽ അവർക്ക് പ്രശ്നമുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ശിക്ഷ. ആ ശിക്ഷയാണ് നിനക്ക് ഞാൻ തരാൻ പോകുന്നത്. സന്തോഷമായില്ലേ എന്ന്. ഇപ്പുറത്താവട്ടെ പ്രൊഫസർ ടെൻഷൻ അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് യാതൊരു ഐഡിയ ഇല്ല. യങ് മിൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബെർലിൻ്റെ അടുത്ത് കെട്ടിപ്പിടിച്ച് നിൽക്കുക. അതായത് ഈ കെട്ടിപ്പിടിക്കുന്നത് ഇഷ്ടം കൊണ്ടല്ല, അതായത് നമുക്കെല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ളൊരവസ്ഥയിൽ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്താണ്
ഈ ഒരു വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു സമയത്ത്, അതായത് ഡെൻവറിന് നമ്മുടെ യങ്മിൻ്റെ കാമുകിയായ മിസിയോണിനെ കൊല്ലാൻ പറ്റുമോ, പ്രൊഫസറുടെ കോൾ എടുത്തു കഴിഞ്ഞാൽ ഇവരെന്ത് മറുപടിയാണ് പറയുക, ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, ആ ഒരു വീഡിയോയിൽ ട്രാക്ക് ചെയ്തിട്ടുള്ള വീഡിയോയിൽ എന്താണുള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻസിലൂടെ നമുക്ക് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ രണ്ട് ചാനൽസിനും നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും തരാം. അപ്പോൾ മൂന്നാമത്തെ എപ്പിസോഡുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ.